ഇത്രയുള്ള ഉളിയെടുത്തു. ഇയാൾ നിൽക്കാം, നിന്നെ കൊല്ലുവിടാൻ പറഞ്ഞു. ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുക, പെണ്ണുങ്ങളുണ്ട്. അവൻ്റെ വരി എൻ്റെ വരി. അപ്പം ഞാനൊന്ന് ചിരിച്ചു പറഞ്ഞു, ആ ശരി മോനെ കൊല്ലട, കുത്ത കുത്തടാന്ന്. പിന്നെ ഒറ്റ കുത്തിരി ഞാൻ ചാവണം. എൻ്റെ ആങ്ങളമാരോട് വിളിച്ച് വേറെ രീതി പ്രകടിപ്പിക്കുക. ഞാനത് ഒരേ ഒരു വെറും കൺട്രി എന്നുള്ള ഒരു രീതി അവരോട് പറയുമ്പോൾ ആങ്ങളമാരില്ലയോ, പെങ്ങന്മാരങ്ങനെ കേൾക്കുമ്പം. സമൂഹ മാധ്യമങ്ങളിലെ ഒരുപാട് ആളുകൾ ഈ ഒരു വാർദ്ധക്യത്തിലുള്ള 72 വയസ്സോളം പ്രായമുള്ള ഈ മനുഷ്യന് വിവാഹം കഴിച്ചതായിട്ട് പലരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. സത്യത്തിൽ ഇതിന് പിറകിൽ ഒരു വലിയ ബാക്ക് സ്റ്റോറി ഉണ്ട്. ഈ മനുഷ്യനെ ഒരു KSRTC ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം ആ ഒരു പെൻഷൻ ഒക്കെ കിട്ടിക്കൊണ്ട് ആ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു സ്വന്തം മകനുണ്ടായിരുന്ന ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു മകന്. മകന് വേണ്ടിയിട്ട് ഡോക്ടറാവണം എന്നുള്ള ഒരു വലിയ സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വാർദ്ധക്യത്തിൽ ഏകദേശം റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് ആ മകൻ്റെ സ്വപ്നത്തിന് പിറകിൽ മകന് വേണ്ടിയിട്ട് ആ അച്ഛന് പുറകെ യാത്ര ചെയ്തു. പക്ഷേ മകൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ചെറിയ സ്വപ്നമായിരുന്നില്ല, ഒരു MBBS ഡോക്ടറാവണം എന്നായിരുന്നു. പക്ഷേ ഈ ഒരു MBBS ഡോക്ടറാവാൻ വേണ്ടിയിട്ട് വലിയ പണം ചിലവഴിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോഴേ അച്ഛൻ്റെ പേരിൽ തന്നെ മകന് വേണ്ടിയിട്ട് ഈ അച്ഛന് വലിയ ലോൺ എടുക്കുകയായിരുന്നു, അതും ഒരു ബാങ്കിൽ നിന്ന്. അങ്ങനെ ബാങ്കിൽ നിന്നും ലോണൊക്കെ എടുത്തതിന് ശേഷം മകനെ MBBSന് വേണ്ടിയിട്ടുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്രയൊന്നും പണം മതിയാവില്ലാത്തത് കൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് ഒരു BAMS എന്നുള്ള ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ള സ്വപ്നത്തിലേക്കെങ്കിലും അച്ഛനെ റിട്ടയർമെൻറ്റിന് ശേഷം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിനുവേണ്ടി പണം ചെലവഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീടും സ്ഥലത്തിൻ്റെ രേഖകൾ വെച്ചുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ മകനെ പഠിച്ച ഏകദേശം സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ ഈ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരിക്കലും സാധാരണ സർട്ടിഫിക്കറ്റ് സാധാരണ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകളൊക്കെ കുറച്ച് സമയം ഡിലേ ആവാറുണ്ട്. ഈ സമയത്തൊക്കെ എൻ്റെ ഗ്യാപ്പിൽ ആയിരുന്നു ഈ ലോണടച്ച തിരിച്ചടക്കണം എന്നുള്ള നിർബന്ധിതമായിട്ട് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസൊക്കെ വന്നു തുടങ്ങി. ആ സമയത്ത് ആ അച്ഛനെടുത്തൊരു തീരുമാനം, ഇനി എൻ്റെ മകന് ഇതിൻ്റെ പേരിൽ ഒരിക്കലും പ്രയാസപ്പെടരുത് എന്നുള്ള നിലക്ക് അച്ഛൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്വത്തും മുതലും എല്ലാം സ്വന്തം മകൻ്റെയും ഭാര്യയുടെ പേരിൽ എഴുതി വെക്കുകയായിരുന്നു ഉണ്ടായത്. പക്ഷേ പിന്നീടായിരുന്നു മകൻ്റെ സ്വഭാവം അങ്ങ് മാറിയത്. മകനെ ഈ അച്ഛനെ വീട്ടിൽ നിന്നും വളരെ മോശമായിട്ട് പെരുമാറുകയും അമ്മയും കൂട്ടി നിന്നുകൊണ്ട് വളരെ മോശമായിട്ട് പെരുമാറിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലൂടെയായിരുന്നു പിന്നീട് ഈ അച്ഛന് മുന്നോട്ട് പോയത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും ഇന്നത്തെ ഒരു തലമുറയിലെ ഒരു മനുഷ്യനും ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യാൻ പാടില്ലാത്ത അത്രയും ക്രൂരത തന്നെയായിരുന്നു ഈ അച്ഛനോട് ഈ മകന് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ അച്ഛനെ ഈ മകനെ വിവാഹം കഴിപ്പിച്ചു. അതേപോലെ മകൻ്റെ എല്ലാ കടമകളും നിർവഹിച്ചതിന് ശേഷമായിരുന്നു ഈ മകനെ ഈ അച്ഛനെ ഇട്ട് ഇത്രയ്ക്ക് മോശമായി പെരുമാറിയത്. അച്ഛനെ ഒരു ദിവസം വീട്ടിൽ പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരുത്തിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്ക് ക്രൂരതയായിരുന്നു. വീട്ടിലെ അച്ഛന് വേണ്ട ഭക്ഷണം പോലും ഈ മകൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് പട്ടിണി കിട്ടും, വളരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും കൂട്ടായിട്ട് സ്വന്തം ഭാര്യയും മകൻ്റെ കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഭാര്യയും മരുമകളും മകനും ഒന്നായിക്കൊണ്ടായിരുന്നു ഈ പാവം വാർദ്ധക്യത്തിലുള്ള മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരുന്നു ഈ മനുഷ്യനും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടത്. ഒരിക്കലും ഒരു അച്ഛൻ പോലും ഇങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അച്ഛന്മാർ നമ്മളറിയാതെ ക്രൂരതകളെ ഏർപ്പെട്ടിട്ടും ക്രൂരതയ്ക്ക് ഇരയാവുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥത്തിൻ്റെ ഒരു തെളിവായിട്ടുള്ള ഒരു ഇര തന്നെയായിരുന്നു ഈ ഒരു അച്ഛനും എന്നുകൂടെയാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ അച്ഛൻ തന്നെ പറയുന്നുണ്ട് മകൻ്റെ കാട്ടിക്കൂട്ടിയ മകനെ കഷ്ടപ്പെടുത്തിയ ഇതിനൊക്കെ കൂട്ടുന്നതുകൊണ്ട് മകനെ കൂട്ടുന്നതുകൊണ്ട് അമ്മയും ഉണ്ടായിരുന്നു എന്നുള്ള വിഷമിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ടായിരുന്നു. ഏതായാലും മകനെ കുറിച്ച് അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടതിന് കയ്യെ എന്നെ പൊങ്ങാൻ തുടങ്ങിയത്. ആ കൈ അരങ്ങണ്ട പിടിച്ചു, ഒറ്റപ്പിടി ഇവിടെ കേട്ടു. അപ്പോൾ ഞാൻ ഈ ചോറ് ഉരുള എൻ്റെ കയ്യിലിരിക്കുമോ, ആരെങ്കിലും ആകാൻ കഴിച്ചു പിടിക്കൂ ഇല്ലല്ലോ. അപ്പോൾ ഞാനവിടെ നിന്ന് എനിക്ക് എനിക്ക് വേദന വെച്ചുകൊണ്ട് അങ്ങോട്ടേന്ന് അവനിങ്ങനെ പിടിച്ചതുപോലെ ഞാൻ ഇങ്ങനെ ഈ ഇവിടെ കൊണ്ട് ചോറ് കയ്യിലിരിക്കും. എവിടെ നെഞ്ചത്തും തള്ളി എൻ്റെ കട്ടിലോട്ട് എൻ്റെ കട്ടിലോട്ട് മറന്നു എൻ്റെ മുറി കയറി വന്നല്ലോ. അവൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയും വാതൊക്കെ തിരിച്ചോണ്ടിരിക്കുക. അപ്പോൾ യവനെ തള്ളിയപ്പോൾ അവർ അലറി,
മാമ്പെല്ലാം ചെയ്യുന്നത്. ചെടിയെ കൈ ചോറ് കഴിയണം, ഞാൻ കൊണ്ട് മല നാം കൊണ്ട് വിടും, അവൻ എണ്ണിക്കണേ ഞാൻ മാറണം, കാലും ഞാൻ കിടക്കുമല്ലോ, അവിടെ നിൽക്കുക. എന്നിട്ട് ഇത് കൈ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു, പന്ന കഴുകടാ മോനെ, ഇങ്ങനെ വിളിച്ചു. എടാ 1982 മോനെ ശരിക്കും പിടിക്കുന്ന കൈയായത്, ഈ കൈ കൊണ്ട് നിൻ്റെ മൂക്കിൽ തന്നെ തന്നാൽ എന്നേക്കുമായിട്ട് നീ ഉറങ്ങും. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ മനസ്സ് വരുന്നില്ല നിന്നെ. നമുക്ക് ചെയ്യാൻ മനസ്സ് വരത്തില്ല, മകനല്ലേ. അതുകൊണ്ട് ഞാനിഞ്ഞ് മാറി, ഞാനിഞ്ഞ് മാറി ഇങ്ങോട്ട് മാറി ചാടി എണ്ണീറ്റ് അതുകൊണ്ട് അതിനകത്ത് ഒരു അലമാര ഉണ്ടെന്ന് മുഴുവൻ ടൂൾസിരിക്കുക. ഇത്രയും കൂടെ ഉളിയെടുത്തു ഇയാൾ നിൽക്കുക, നിന്നെ കൊല്ലുവിടാൻ പറഞ്ഞു. ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുക, പെണ്ണും കൂടെ ഉണ്ട്, അവൻ്റെ വരി എൻ്റെ വരി. അപ്പോൾ ഞാനൊന്ന് തിരിച്ചു പറഞ്ഞു, ആ ശരി മോനെ കൊല്ലടാ, കുത്ത കുത്തടാന്ന്. പിന്നെ ഒറ്റ കുത്തിരി ഞാൻ ചാവണം, ചത്തില്ലെങ്കിൽ അത് പിടിച്ച് പിടിച്ച് നിന്നെ ഞാൻ കുത്തും. ഒന്നേ നീ ചാവും അല്ലെങ്കിൽ ഞാൻ ചാവും, നമ്മൾ രണ്ടുപേരും ഒരാൾ ജയിലും പോവും. അപ്പം നിൻ്റെ അമ്മയ്ക്കും നിൻ്റെ ഭാര്യയ്ക്കും സന്തോഷമാണ്, അവരാണ് തിരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ഈ അച്ഛന് രണ്ടാമതൊരു വിവാഹം കഴിക്കുകയായിരുന്നു ഉണ്ടായത്. കാരണം ആ വിവാഹം കഴിച്ചതിന് ശേഷമുള്ള ആ ഒരു വധുവാണ് കൂടെയുള്ളത്. ഈ ഒരു വീഡിയോയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, സ്വത്തും മുതലൊക്കെ മകൻ്റെ പേരിലും സ്വന്തം ഭാര്യയുടെ പേരിലൊക്കെ എഴുതി വെച്ചതിന് ശേഷം ഈ അച്ഛനെ ചവിട്ടിപ്പുറത്താക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ വിഷമകരമായ കാര്യം തന്നെയാണ് അല്ലേ. ഇന്നത്തെ സമൂഹത്തിലെ സൊസൈറ്റി എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും വാർദ്ധക്യം ബാധിച്ച അച്ഛന്മാരൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. പക്ഷേ അതിന് ഒരു ഇരയായി ഈ ഒരു അച്ഛനും വാർദ്ധക്യം ബാധിച്ച. പക്ഷേ ഈ അച്ഛൻ്റെ വാക്കുകളിൽ വളരെ ദയനീയമായ സാഹചര്യങ്ങളാണ്. ഒരിക്കലും ഒരു മകനും ഒരു അച്ഛനോടും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ അമ്മയും ഈ അച്ഛന് കൂട്ടു നിൽക്കേണ്ട അമ്മ മകൻ്റെ കൂടെ നിന്നു എന്നുള്ള വിഷമിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു മറ്റൊരു വിവാഹം ഈ അച്ഛനും കഴിച്ചത്. ഇതിൻ്റെ കൂടെ ഉള്ള ഈ അച്ഛൻ്റെ കൂടെയുള്ള മറ്റൊരു വധു ഉണ്ടല്ലോ, ഈ വധുവിനും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വധുവും ഇതുപോലെ ഒരു സാഹചര്യത്തിൽ വന്ന കഷ്ടപ്പാടിൻ്റെയും ഇത്തരം മക്കളുടെ പീഡനമായിരുന്നില്ല. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയായിരുന്നു ഈ വധു. ഭർത്താവ് മരിച്ച സ്ത്രീകളെക്കുറിച്ച് നമ്മൾ മുന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ ആ ഒരു സാഹചര്യം ആ വധു തന്നെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോ. ഒരു വിവാഹം നടത്തണം പറഞ്ഞ പല ബ്രോക്കറോട് പറയും, ഒരുപാട് ബ്രോക്കർമാർ ചെറുക്കന്മാർ വരും. ചെറുക്കന്മാർ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് ജോബ നോക്കരുത്, മിണ്ടരുത്, ഞാൻ ഫോൺ ചെയ്യരുത്, ഇല്ല 10-16, 10-21 വയസ്സുള്ളവരുടെ കൂട്ട് നമ്മളെ അങ്ങ് ഒരുപാട് നിയന്ത്രണം. നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ വേറെ അസഭ്യ രീതിയിലാണ് അത് കാണുന്നത്. നമ്മൾ കാമുകനെ വിളിക്കുന്നെന്നും വേറെ രീതിയിലാണെന്നും ഒക്കെ എന്നിട്ട് എൻ്റെ ആങ്ങളമാരോട് വിളിച്ച് വേറെ രീതി പ്രകടിപ്പിക്കുക. ഞാനത് ഒരു ഒരു വെറും കൺട്രി എന്നുള്ള ഒരു രീതി അവരോട് പറയുമ്പോൾ ആങ്ങളമാരില്ലയോ പെങ്ങന്മാരങ്ങനെ കേൾക്കുമ്പം ആർക്കും ഒരു പ്രതികരണം വരുമല്ലോ. അങ്ങനെ എൻ്റെ ഒരു സഹോദരൻ എൻ്റെ അച്ഛന് തുല്യമുള്ളതാണ്. പുള്ളിക്കാരൻ മോബൈൽ ഞങ്ങളുടെ വീടും കുടുംബവും നോക്കുന്നതാണ് പുള്ളിക്കാരനാണ് കൂടുതൽ. ഞങ്ങൾ 4 മക്കളായിരുന്നു, ഞാനാ മൂത്തത്, എൻ്റെ ഇളയതൊന്നും ഉണ്ടായിരുന്നു, 2 ആൺപിള്ളേർ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ എൻ്റെ ഈ സഹോദരനെ ഞാൻ എൻ്റെ ജീവന് തുല്യം എൻ്റെ അച്ഛനും ആങ്ങളെന്നും അമ്മാവനും എല്ലാ സ്ഥാനം കൊടുത്ത് ആയി. അപ്പച്ചിടങ്ങ് ചെന്ന് നിന്നപ്പം ഞാനറിയാതെ ഓരോന്ന് കുത്തും കൂറും അവരോട് ആങ്ങളോട് വിളിച്ചങ്ങ് പറയും, അപ്പച്ചി അപ്പച്ചി. ഈ ആങ്ങളെ ഇത് കേട്ടോണ്ട് അപ്പച്ചി പറയുന്നില്ലയോ, അപ്പച്ചിയെ ഒരു ചെറിയ ഒരു തോന്നുന്ന പോലെ. അപ്പം ഞാൻ ഈ പെണ്ണ് കാണാൻ വരുന്ന ഒരുമായിട്ട് ഞാൻ മിണ്ടരുത്, അവർ ഫോൺ നമ്പർ ചോദിച്ചാൽ ഞാൻ കൊടുക്കരുത്, ഞാൻ ആരോടും ഫോൺ ചെയ്യരുത്. എന്നിട്ട് ഇവർ വേറെ ഭാഷ കൂടെ പറയുന്നത്, ഞാൻ എങ്ങോട്ടേലും പോയാൽ 24 മണിക്കൂറും പോകണം നല്ലതെന്ന് പറയുന്നത്, അത് താത്തു വെക്കത്തില്ല. എന്നിട്ട് എന്നെ ദൂരെ കാണുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. ഞാൻ മറ്റേ ഭാഷ മറിച്ച ഭാഷ രീതിയിലൊക്കെ എന്നോട് അങ്ങ് സംബോധന. ഈ പുള്ളിക്കാരൻ വന്ന് ഫോൺ നമ്പർ എടുത്ത് അതിന് മുന്നേ വേറൊരാൾ എന്നെ ഒരു തടി ബിസിനസ്സുകാരൻ വന്ന് പെണ്ണ് കണ്ട് അയാൾ എന്നെ ഒന്ന് വിളിച്ച്, വിളിച്ചപ്പോൾ രാവിലെ വിളിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. വൈകിട്ട് കുടുംബശ്രീ കൂടിയാണ് വൈകിട്ട് വിളിച്ച്, ഇങ്ങോട്ട് വന്നേച്ച് അവൾക്ക് വേറെ ഒരു ഭാഷ പറഞ്ഞേച്ച് ഊണ് തട്ടിപ്പറിച്ച് അങ്ങ് വെച്ച്. നാണമില്ല, എന്തുപോയി ഇത്ര പറയാനുള്ളത്? പിന്നെ ഞങ്ങളോട് പറഞ്ഞാൽ പോരായി, അവ നിങ്ങൾ രണ്ടുകൂടെ അങ്ങ് തീരുമാനിക്കുവാനോ എന്നും പറഞ്ഞ് ബായി വരുന്നത് എൻ്റെ സഹോദരങ്ങളോട് ആവശ്യമില്ലാത്ത എന്നെപ്പറ്റി മറ്റു രീതിയിൽ വൃത്തികെട്ട രീതി പോലെ എന്നെ സംബോധന ചെയ്ത് അവരോടങ്ങ് ശത്രുത്വമാക്കും. എന്നിട്ട് അപ്പച്ചിയാണല്ലാ എന്നുള്ള ഒരു നമ്മളിതെല്ലാം കേട്ടുകൊണ്ട് ചലിക്കത്തതേ ഇല്ല. യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ വധുവിനെ മുൻപ് ഭർത്താവ് മരിച്ചു പോയതിന് ശേഷം പിന്നീട് സ്വന്തം അപ്പച്ചിയുടെ കൂടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പച്ചിക്ക് കൂടെ താമസിക്കുന്ന സമയത്തും പല വിവാഹാലോചനകളും വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അപ്പച്ചി അപ്പച്ചിയെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അതെല്ലാം തട്ടിക്കളയുകയായിരുന്നു ഉണ്ടായിരുന്നത്. സത്യത്തിൽ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിച്ച് വലിയ ഉയരങ്ങളിലെത്തിക്കും, അവരിൽ ഭാരങ്ങളൊന്നും ഏൽപ്പിക്കാതെ അവരുടേതായ രീതിയിൽ അവരെ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണം എന്നൊക്കെ നമ്മൾ അച്ഛന്മാരൊക്കെ ആഗ്രഹിക്കും. ആ സമയത്തൊക്കെ ചില മക്കൾ നമ്മളെ
വലിയ അപകടത്തിലേക്കും നമ്മളെ കുഴിമാടത്തിലേക്കും തള്ളിവിട്ടുകൊണ്ടായിരിക്കും അവരുടെ മുന്നേറ്റങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഈ പല അച്ഛന്മാരും സ്വന്തം മക്കളുടെ സ്വപ്നം ഡ്രീമിനു വേണ്ടിയിട്ട് പിറകിൽ പോകുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സൊസൈറ്റിയിൽ പല മക്കളും അച്ഛന്മാരുടെ ദുരിതവും കഷ്ടപ്പാടും മനസ്സിലാക്കാറില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടൊക്കെ ആ അച്ഛന് കിട്ടുന്ന ചെറിയ ഒരു പെൻഷൻ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ വരെ ഈ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതേസമയം ഈ ഒരു അച്ഛൻ്റെ ആദ്യത്തെ ഇപ്പോഴത്തെ വധുവും ആ വധുവിൻ്റെ കാര്യത്തിലും പലരും ഇത്തരം വിധവകളെ വിവാഹത്തിലേക്ക് വരുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടാറില്ല, പലപ്പോഴും നിരുത്സാഹപ്പെടുത്തി ആണ് പതിവ്. ഇതേ സമയം ഈ അച്ഛനും അമ്മയും ഈ വധുവും വരനും തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ അപ്പച്ചി ഇതിനെതിരെ വേണ്ട എന്ന വെച്ച സമയത്ത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ അച്ഛന് ഈ സ്വന്തം വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട അച്ഛന് യഥാർത്ഥത്തിൽ ഈ അച്ഛനും ഇവർ തമ്മിൽ ചേരേണ്ടവർ തമ്മിൽ യഥാർത്ഥത്തിൽ ചേരുകയാണ്. ഇന്നത്തെ സമൂഹത്തിൽ പലപ്പോഴും ഉണ്ടാവാറുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ചേരേണ്ടവർ തമ്മിൽ ചേരാത്ത ഒരു സാഹചര്യം. പലപ്പോഴും നമ്മുടെ വിധി ആയിരിക്കാം എന്നൊക്കെ നമ്മൾ കരുതി സമാധാനിച്ച് ആ ജീവിതത്തോട് അങ്ങ് മല്ലിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. പലപ്പോഴും അവസാന വാർദ്ധക്യഘട്ടത്തിലാണ് പലപ്പോഴും ഇത് വിധിക്കൊക്കെ അപ്പുറം നമ്മുടെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ മാറേണ്ട സമയത്ത് നമ്മൾ മാറി നമ്മൾ കണ്ടെത്തേണ്ട അവരെ നമ്മളും കണ്ടെത്തണം എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിലപാടുകൾ എത്തിപ്പെടാറ്. യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കണ്ടുവരാറുണ്ട്. അതൊക്കെ ഇതിനൊക്കെ പിറകിൽ ഇന്നത്തെ പുതു തലമുറ ചിന്തിക്കാത്തതും പഴയ തലമുറ ചിന്തിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാന കാര്യം. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി വേണ്ടത്.